അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ കഥ പറഞ്ഞു. ദീർഘയാത്ര ചെയ്ത് മുഷിഞ്ഞ ഒരു യാത്രികൻ ജടകെട്ടിയ മുടിയും പൊടിപിടിച്ച വസ്ത്രവുമായി ഏതോ ഒരു സൂഫിയെപ്പോലെ ആകാശത്തേക്ക് കൈയുയർത്തി ഭക്തി നിർഭരമായ പ്രാർത്ഥനയിലാണ്. റബ്ബേ റബ്ബേ എന്ന് വിളിക്കുകയാണ്. അയാളാകട്ടെ കഴിച്ചതും കുടിച്ചതും ധരിച്ചതുമെല്ലാം നിഷിദ്ധമായ അവിഹിതമായ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ മനുഷ്യൻ്റെ സാമ്പത്തിക കാര്യവുമായി എന്ത് ബന്ധമിരിക്കുന്നു എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്, ചോദിക്കുന്നത്. അതുമാത്രമല്ല, പ്രാർത്ഥനകൾ പടച്ചവൻ സ്വീകരിക്കണമെങ്കിൽ സാമൂഹികമായ ഉത്തരവാദിത്വവും നിർവഹിച്ചിരിക്കണം. ഏത് സാമൂഹികമായ അക്രമങ്ങളോ അരുതായ്മകളോ അരങ്ങേറുമ്പോഴും പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ എന്നാണല്ലോ നമ്മളൊക്കെ പറയാറുള്ളത്. എന്നാൽ ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വല്ലദീ നഫ്സീ ബിയദിഹി ലതഅ്മുറന്ന ബിൽ മഅറൂഫി വലതൻഹൗന്ന അനിൽ മുങ്കർ أولا يوشكن الله يبعث عليكم عذابا منه ثم تدعونه فلا يستجيب لكم. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ ആത്മാവിൻ്റെ ഉടമസ്ഥൻ സത്യമായി, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്തേ തീരൂ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷ അവൻ ഇറക്കും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും, പക്ഷേ അവൻ ഉത്തരം നൽകൂല. അവരെൻ്റെ ജീവൻ, സ്വത്ത്, അഭിമാനം എന്നിവ അള്ളാഹുവിങ്കൽ അങ്ങേയറ്റം പവിത്രമാണ്. പല കാരണങ്ങൾ പറഞ്ഞ് അവ പിച്ചിച്ചീന്തിയെറിഞ്ഞുകൊണ്ട് ആർക്കും ചെയ്തു കൂട്ടിയ അവരുടേതായ സൽക്കർമ്മങ്ങളുമായി പരലോകത്ത് രക്ഷപ്പെട്ടു പോവാനേ കഴിയില്ല. എല്ലാം ഉണ്ടായിട്ടും പരലോകത്ത് പാപ്പരായി പോകുന്നവരെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഓർമ്മയില്ലേ? അന്ത്യനാളിൽ നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെയായി ചില ആളുകൾ വരും. അപ്പോൾ അവർക്കെതിരെ അന്യായങ്ങളുമായി മറ്റു ചിലരും വരും. ഖദ് ശത്ത മഹാദ വ ഖദ ഫഹാദ വ അഖല മാലഹാദ വ സഫക ദമഹാദ വ ലറബഹാദ. പടച്ചോനെ, ഇവൻ എന്നെ തെറി പറഞ്ഞു, ഇവൻ എന്നെ അപവാദം പറഞ്ഞു, ഇവൻ എൻ്റെ ധനം അപഹരിച്ചു, അവൻ എൻ്റെ ചോര ചിന്തി, അവൻ എന്നെ ദേഹോപദ്രവം ചെയ്തു. അങ്ങനെ അങ്ങനെ അവൻ്റെ സൽക്കർമ്മങ്ങൾ ഓരോന്നായി അന്യായക്കാർക്ക് പകുത്ത് നൽകിക്കൊണ്ടിരിക്കും. ഒടുവിൽ അയാൾ നന്മകളൊന്നും അവശേഷിക്കാത്തവനായി മാറുകയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്ന് പ്രവാചകൻ. പാപ്പരായി പോകുന്ന അതിസമ്പന്നന്മാർ ഭക്തവത്സലന്മാരായും മതപണ്ഡിതന്മാരായും വരെ സമൂഹത്തിലുണ്ട്. മതസംഘടനകൾ നടത്തുന്ന ഖണ്ഡന മണ്ഡനങ്ങളും വ്യക്തിഹത്യകളും ഈ ഗണത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ, പടച്ചവനോടുള്ള പ്രാർത്ഥനകൾ സഫലമാവണമെങ്കിൽ പടപ്പുകളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റുകയും ചെയ്തേ മതിയാവൂ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ.